PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പഠിക്കാനിരിക്കുമ്പോൾ എല്ലാവർക്കുമുള്ള പ്രശ്നമാണ് ഉറക്കം വരിക, അല്ലെങ്കിൽ അതിനെ മടി എന്നും പറയും അല്ലെ. പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് അത് ചെയ്യാനുള്ള മടി കൊണ്ടാണ് അല്ലെ. അപ്പോൾ അത് മാറ്റാനായിട്ട്, മടി മാറ്റാനായിട്ട്, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഉറക്കം വരുന്നത് ഇല്ലാതാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്, അതിനുള്ള കുറച്ച് ടിപ്സാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയം, അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം പഠിക്കാനിരിക്കരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഉറക്കം വരുന്നതിനുള്ള മെയിൻ പ്രശ്നം നമ്മൾ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട്, ഉച്ചയ്ക്ക് നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഉറക്കം എന്താണ് പഠിക്കാനിരിക്കുന്നതെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഉറക്കം വരാനുള്ള ടെൻഡൻസി ഉണ്ട്. രാത്രിയാണെങ്കിലും ഫുഡ് കഴിച്ചതിന് ശേഷം ഇരുന്ന് പഠിക്കാതിരിക്കുക. ഓക്കെ, ഒന്നുകിൽ ഫുഡ് കഴിക്കുന്നതിന് മുൻപ് കഴിക്കുക, ഇല്ലെങ്കിൽ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് നടന്ന് ഒന്ന് ഫ്രീ ആയതിന് ശേഷം മാത്രം നമ്മൾ പഠിക്കാനായിട്ടിരിക്കുക. അല്ലാതെ വയറ് നിറച്ച് ഫുഡ് കഴിച്ച് ഉടനെ തന്നെ പഠിക്കാനായിട്ട് ഇരുന്നാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താണ് ഉറക്കം വരികയാണ് ചെയ്യുക. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം, നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നടന്ന് പഠിക്കാം, ഇരുന്ന് പഠിക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ഒരിക്കലും ചിലർ ചെയ്യാറുള്ള കാര്യമാണ് ബെഡിൽ, നമ്മൾ ഉറങ്ങുന്ന ബെഡ്റൂമിലിരുന്നിട്ട് ബെഡിൽ കുറേ ബുക്കുകളൊക്കെ വലിച്ചു വാരിയിട്ടിട്ട് അവിടെ ഇരുന്നിട്ടും കിടന്നിട്ടും ഒക്കെ പഠിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മുടെ മൈൻഡിൽ, നമ്മുടെ എന്താണ് സബ് കോൺഷ്യസ് മൈൻഡിൽ, നമ്മുടെ ഉപബോധ മനസ്സിൽ നമുക്കറിയാം എന്താണ് നമ്മുടെ ബെഡ് എന്ന് പറയുന്നത് നമുക്ക് ഉറങ്ങാനുള്ളതാണ് അല്ലെ. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് നമ്മൾ അവിടെ ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ബെഡിലിരുന്ന് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉറക്കം വരാനാണ് ടെൻഡൻസ്. നമ്മുടെ മനസ്സിനറിയാം എന്താണ് അത് ഉറങ്ങേണ്ട സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് പഠിച്ചാലും നമുക്ക് ഉറക്കമേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ബെഡ്റൂമിൽ ഇരുന്നിട്ട് ഒരിക്കലും പഠിക്കാതിരിക്കുക എന്നുള്ളതാണ്. ബെഡിലിരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആദ്യമൊക്കെ നിവർന്നിരുന്ന് വായിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ചെരിയും, പിന്നെ ഒന്നും കൂടെ ചെരിയും, അങ്ങനെയേ കിടന്ന് ഉറങ്ങും അല്ലേ. അതാണ് പതിവായിട്ടുണ്ടാവാറുള്ളത്. അപ്പോൾ ബെഡിലിരുന്നിട്ട്, ബെഡ്റൂമിലിരുന്നിട്ട് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കരുത്. ഓക്കെ, അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇങ്ങനെ ചെരിഞ്ഞു കുത്തി, ഒടിഞ്ഞു കുത്തി, അല്ലെങ്കിൽ കിടന്നിട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയിലകത്ത് ഒന്നും കയറൂല. അപ്പോൾ എങ്ങനെ നമ്മൾ പഠിക്കണം? നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഒന്നുകിൽ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുക, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്ന് പഠിച്ച് ശീലിക്കണം. ഇല്ലാത്തവരുണ്ടെങ്കിൽ നടന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ് നട്ടെല്ല് എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കണം. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുന്ന പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് കോൺസെൻട്രേഷനോട് കൂടിയിട്ട് നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ തലയിൽ കയറുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇരുന്ന് പഠിക്കുന്ന പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി പഠിക്കാനെടുക്കുന്ന സബ്ജക്റ്റും ടൈമും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. അതായത് നമ്മളിപ്പോൾ മോർണിംഗ് രാവിലെ നേരത്തെ നമ്മൾ വളരെയധികം ഉഷാറോട് കൂടിയിട്ട് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വായിച്ച് പഠിക്കുന്ന കാര്യങ്ങളില്ലേ, തിയറിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? മോർണിംഗ് ഫ്രഷ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്ന സമയത്ത് പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കുക. ഇനി പ്രാക്ടിക്കൽ സെക്ഷനുണ്ട്, മാത്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഉറക്കം വരുന്ന ഒരു സമയം, അതായത് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആണെങ്കിൽ ചിലർക്ക് ബുക്കൊക്കെ കാണുമ്പോഴേക്കിനും ഉറക്കം വരും, അല്ലെങ്കിൽ രാത്രി ഒത്തിരി വൈകിട്ടൊക്കെ ആണെങ്കിലും ചിലർക്ക് ഉറക്കം വരും, ചിലർക്ക് ഉറക്കം വരില്ല. രാത്രി ഇരുന്ന് പഠിക്കുന്നവരുണ്ട്, കാലത്ത് നേരത്തെ ഇരുന്ന് പഠിക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ സമയം അനുസരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരും, അല്ലെങ്കിൽ ബോറടിക്കും എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ പഠിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ ആ സമയം പ്രാക്ടിക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ കണക്കൊക്കെ ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ആ ഉറക്കം വരുന്ന സമയത്ത്. അപ്പോൾ ഉറക്കം വരുന്ന സമയത്ത് നമ്മൾ ചുമ്മാ വായിച്ചു പഠിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നതിനോടൊപ്പം നമുക്ക് ഉറക്കം വരും. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. നമ്മൾ മോർണിംഗ് ഫ്രഷ് ആയിട്ട് നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് തിയറി പോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക, വായിച്ച് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ വായിക്കുക. ഉറക്കം വരുന്ന സമയം, ഉച്ചയ്ക്ക് ശേഷമൊക്കെ നമ്മൾ മാത്സ് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് അത്രയും ഉറക്കം വരില്ല. കാരണം നമ്മൾ ഒപ്പം നമ്മുടെ എന്താണ് നമ്മൾ വായിക്കുന്നതിനോടൊപ്പം നമ്മൾ എഴുതുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ കൈയും പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉറക്കം വരാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓരോ സബ്ജക്റ്റും പഠിക്കേണ്ട സമയം നിങ്ങൾ കൃത്യമായിട്ട് തിരഞ്ഞെടുത്തിട്ട് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ചിലർ പഠിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ വായിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അല്ലേ. ചിലർക്ക് മനസ്സിൽ വായിച്ചാലാണ്
മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ അങ്ങനെ തന്നെ വായിച്ചു പഠിച്ചാൽ മതി. ചിലരുണ്ട് മനസ്സിൽ വായിക്കുകയാണെന്ന് പറയും, ബുക്കിൽ ഇങ്ങനെ കണ്ണുണ്ടാവും, പക്ഷെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. നമ്മുടെ മൈൻഡ് എന്താണ്, ആ ബുക്കിൽ ഉണ്ടാവില്ല, നമ്മൾ വായിക്കുന്ന കാര്യത്തിലായിരിക്കില്ല നമ്മുടെ മനസ്സ്, നമ്മുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ ആ തിരിച്ചു കൊണ്ടുവരാൻ, നമ്മുടെ മനസ്സിനെ ആ എന്താണ് പഠിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്, നമ്മുടെ കോൺസെൻട്രേഷൻ വിട്ടു പോകുന്നു എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ഉറക്കെ വായിക്കുക, നമ്മുടെ ശബ്ദം നമ്മുടെ കാതുകളിൽ തന്നെ കേൾക്കുന്ന രീതിയിൽ ഉറക്കെ വായിച്ചു പഠിക്കുക. അപ്പോൾ എന്താണ് നമ്മുടെ കോൺസെൻട്രേഷൻ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും. അല്ലാതെ നമ്മളിങ്ങനെ മനസ്സിൽ വായിച്ചു പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ ബുക്കിൽ ഇങ്ങനെ നോക്കിയിരുന്നത് കൊണ്ട് കാര്യമില്ല, നമ്മുടെ മനസ്സ് എവിടേക്കോ എത്തിയിട്ടുണ്ടാവും അല്ലേ. പുസ്തകത്തിലുള്ള കാര്യങ്ങൾ അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും, കണ്ണ് നമ്മൾ ആ അക്ഷരങ്ങളിലോട്ട് പോകുന്നുണ്ടാവും, പക്ഷെ അത് വായിച്ച് നമ്മുടെ അത് മനസ്സിലോട്ട് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം ഡൗട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ശ്രദ്ധ തെറ്റി പോകുന്നു, കോൺസെൻട്രേഷൻ പോകുന്നു എന്നുള്ള ഒരു തോന്നൽ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ ഉറക്കെ വായിച്ചു പഠിക്കുക. ഉറക്കെ വായിച്ചു പഠിക്കുമ്പോൾ മറ്റുള്ളവരെ കേൾപ്പിക്കാനായിട്ട് വായിച്ചു പഠിക്കരുത്. ദയവ് ചെയ്തിട്ട് നമ്മൾ എന്താണ് അച്ഛനെയും അമ്മേനും ഞാൻ പഠിക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഉറക്കെ വായിച്ചു പഠിക്കരുത്. എന്ത് ചെയ്യുക, നമുക്ക് ശ്രദ്ധ തെറ്റിപ്പോകുന്നു എന്ന് തോന്നുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉറക്കെ വായിക്കുക. അപ്പോൾ നമ്മുടെ ശബ്ദം നമ്മുടെ കാതുകളിൽ തന്നെ കേൾക്കുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ ഓട്ടോമാറ്റിക്കലി തിരിച്ചു വന്നോളും. ഓക്കെ, അപ്പോൾ ഉറക്കെ വായിച്ചു പഠിക്കുക. ഇനി പഠിക്കുന്ന കാര്യങ്ങൾ ചുമ്മാ പഠിക്കാതെ വെറുതെ, അതായത് പഠിക്കാൻ മീൻസ് വായിച്ചു വിടാതെ, എന്ത് കാര്യം പഠിക്കുമ്പോഴും വെറുതെ ഇരുന്ന് വായിച്ചു വിട്ടു കഴിഞ്ഞാൽ പഠിക്കുമ്പോൾ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ പഠിക്കുന്നതിനോടൊപ്പം അല്ലെങ്കിൽ വായിക്കുന്നതിനോടൊപ്പം നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ എന്ത് കാര്യങ്ങൾ വായിക്കുമ്പോഴും അതിനോടൊപ്പം എന്ത് ചെയ്യുക, ഒരു നോട്ടും പെന്നും എപ്പോഴും കയ്യിലുണ്ടാവണം. നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ പോയിൻ്റ് എഴുതി എഴുതി നോട്ട് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്. കണക്കാണെങ്കിൽ എന്തായാലും ചെയ്തിട്ടേ പഠിക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അതിൻ്റെ ജസ്റ്റ് പോയിൻറ്റുകളൊന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കുക. നോട്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ വായിച്ച് പഠിക്കുന്നതിനേക്കാളും ഡബിളാണ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ റിവിഷൻ ടൈമിലൊക്കെ നമുക്ക് ഈ നോട്ട്സ് വളരെയധികം പ്രയോജനകരമായിരിക്കും. ഓക്കെ, അപ്പം നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ വെറുതെ വായിക്കുമ്പോൾ ഉറക്കം വരുന്നതിന് പകരം നമ്മൾ ജസ്റ്റ് എഴുതുകയും കൂടെ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ആ ഉറക്കം വരുന്ന പരിപാടി ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം നല്ല പോലെ കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. ഓക്കെ, വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ചിലർ ചായ കുടിക്കുന്നവരുണ്ട് അല്ലേ, ഉറക്കം പോകാനായിട്ട് ചായ കുടിക്കുന്നവരുണ്ട്, അത് നല്ലതാണ്. ചായ അല്ലെങ്കിൽ വെള്ളം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കത് നമ്മുടെ ക്ഷീണം മാറ്റാനും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നല്ല എന്താണ് ഒരു ബോട്ടിലിൽ വെള്ളം നമ്മൾ എപ്പോഴും അടുത്ത് കരുതുക, പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഉറക്കമാണ്. ഉറക്കം എന്ന് പറയുന്നത് പഠന കാര്യത്തിലായിക്കോട്ടെ, ഇനി നമ്മുടെ എന്ത് കാര്യത്തിലും, ഹെൽത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം ഉറക്കം മസ്റ്റാണ്. ഉറങ്ങുന്ന സമയം ഒരു 7 മണിക്കൂറെങ്കിലും ഒരു ദിവസം ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ മാക്സിമം നേരത്തെ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക, അപ്പോഴാണ് നമുക്ക് നേരത്തെ ഉണരാനായിട്ട് പറ്റുള്ളൂ. കാലത്ത് നേരത്തെ ഉണരുക എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ രാത്രി നേരത്തെ ഉറങ്ങിയാലാണ് കാലത്ത് നേരത്തെ ഉണരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കാലത്ത് എഴുന്നേൽക്കാൻ പലപ്പോഴും പലർക്കും മടിയാണ്. അപ്പോൾ ആ മടി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, നമ്മളൊരു 10:30, 11 മണിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് റൂമിൽ പോയി കിടന്നാലും നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ എന്തുണ്ടാവും, ഫോൺ ഉണ്ടാവും അല്ലേ. ഇപ്പോഴത്തെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് ഫോണാണ്. അപ്പോൾ നമ്മൾ ഉറങ്ങാനായിട്ട് 10:30 ഉറങ്ങണം എന്ന് വെച്ചിട്ട് ബെഡ്റൂമിൽ പോയി ബെഡിൽ കിടന്നാലും നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടാവും. ആ ഫോൺ എന്തായാലും നോക്കിയിട്ട് നമ്മൾ ഉറങ്ങാനായിട്ട് കിടക്ക്, നമ്മൾ ശരിക്കും ഉറക്കത്തിലോട്ട് പോകുമ്പോഴത്തേനും എന്തായാലും 12:30, 1 മണിയൊക്കെ ആകും ഫോൺ നോക്കിയിട്ട് കിടക്കുമ്പോൾ. അപ്പോൾ അത്രയും ലേറ്റായിട്ട് കിടന്നു കഴിഞ്ഞാൽ പിന്നെ കാലത്ത് നേരത്തെ എണീക്കാനായിട്ട് പറ്റുമോ, ഇല്ല. അപ്പം നമ്മൾ ഉറങ്ങാനായിട്ട് നേരത്തെ ഉറങ്ങണം എന്നുള്ളവർ എന്ത് ചെയ്യുക, റൂമിൽ കയറിയതും ഫോണ് നമ്മുടെ കയ്യെത്തുന്നിടത്ത് വെക്കരുത്, മാറ്റി വേറെ എവിടെയെങ്കിലും കൊണ്ട് വെക്കുക. നമ്മുടെ അടുത്ത് തന്നെ ഫോൺ ഉണ്ടെങ്കിൽ നമുക്കത് നോക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫോണൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് നേരത്തെ കാലത്ത് കിടന്നുറങ്ങുക. അപ്പോൾ നമുക്ക് എന്തായാലും നേരത്തെ എണീക്കാനായിട്ട് പറ്റും. അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് മടി മാറ്റാനും അല്ലെങ്കിൽ നമ്മുടെ പഠനം ഉഷാറാക്കാനും കോൺസെൻട്രേഷൻ കിട്ടാനും എല്ലാത്തിനും ഉറക്കം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ തന്നെ ഇരുന്ന് ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുന്ന പ്രശ്നം മാറ്റാനായിട്ട് വേറൊരു മെത്തേഡാണ്, ഞാൻ മുന്നത്തെ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്, നമ്മൾ സ്വയം പഠിക്കുന്നത് കൂടാതെ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇനി ഒരാളില്ലെങ്കിലോ, നമ്മൾ ചുമ്മാ ഒരാളുണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പറയുക, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്, ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുക. നമ്മളൊരു ടീച്ചറായി മാറുക. അപ്പോൾ നമ്മളൊരു ടീച്ചറായി മാറുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം നമ്മൾ ജന്മത്ത് മറന്നു പോകില്ല. ഓക്കെ, നമ്മൾ സ്വയം പഠിക്കുന്നതിനേക്കാളും എഫക്റ്റ്
കൂടുതലാണ് നമ്മൾ ഒരാളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ. ഇപ്പം നിങ്ങൾ എന്താണ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പം സെമിനാർ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അപ്പം സെമിനാറൊക്കെ എടുക്കാനായിട്ട് നമുക്കൊരു ടോപ്പിക്ക് നമുക്ക് തന്നാൽ അത് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് ക്ലാസ്സിൽ പോയിട്ട് കുട്ടികൾക്ക് സെമിനാർ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിന്ന് എക്സാമിന് എന്ത് ചോദിച്ചാലും നമ്മൾ ഈസി ആയിട്ട് എഴുതും. അതൊരിക്കലും നമ്മൾ കുഞ്ഞുനാളിൽ എന്തൊക്കെ സെമിനാർ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഏകദേശം ഇപ്പോഴും ഓർമ്മയുണ്ടാവും അല്ലേ. നല്ല രീതിയിൽ പഠിച്ചെടുത്തിട്ടുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകില്ല, നമ്മുടെ മനസ്സിൽ അത് ആഴത്തിൽ പതിഞ്ഞോളും. അപ്പം നമ്മൾ സ്വയം പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, മറ്റുള്ളവരെ പഠിപ്പിക്കുകയും കൂടെ ചെയ്യുക. ഓക്കെ, അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. നിങ്ങളുടെ ഉറക്കം പോകാനും ശരി, നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മ നിൽക്കാനായി ആയാലും പഠിത്തത്തിൻ്റെ എഫക്റ്റ് കൂടുകയും ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി മടി, പഠിക്കാനായിട്ട് മടി വരും എന്നുള്ളവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ പഠനത്തെ എന്താണ് ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ മാറിപ്പോകുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ടി വി ആയിക്കോട്ടെ, ഇനി എന്ത് കാര്യമായെങ്കിലും നമ്മുടെ ശ്രദ്ധ തിരിക്കാനും പാകത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഒന്നും തന്നെ നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്താൽ തന്നെ നമുക്ക് കുറേയധികം നേരം പഠിക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ഒരു മണിക്കൂർ സമയം പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നാലും അടുത്ത ഫോണൊക്കെ വെച്ചിട്ടാണ് പഠിക്കുന്നതെന്ന് വെക്കുക, നമ്മളൊരു 10 മിനിറ്റ് വായിക്കുമ്പോഴത്തേനും ഫോണിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് വന്ന സൗണ്ട് കേൾക്കും. അപ്പം നമ്മൾ അല്ലെങ്കിൽ വെളിച്ചം വന്നാലും മതി അല്ലേ, നമ്മൾ ജസ്റ്റ് അത് എന്താണെന്ന് എടുത്ത് നോക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവും. നമ്മുടെ അടുത്ത ഫോൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എടുത്ത് നോക്കും. അപ്പോൾ അതിലെന്തെങ്കിലും വാട്സപ്പിലെ മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ നോട്ടിഫിക്കേഷനോ കണ്ടാൽ നമ്മൾ അതെടുത്ത് നോക്കും. അപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കാൻ നിൽക്കും. അങ്ങനെ കുറേ സമയം എന്താണ് നമ്മൾ ആ പിന്നെ ആ ഫോണിലോട്ട് തന്നെ നമ്മൾ പോകും. അത് എല്ലാവരുടെയും പ്രശ്നമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മുടെ മുന്നിലുണ്ടായാൽ മതി. ആവശ്യമില്ലാതെ കുറച്ച് നേരമൊക്കെ ഫോണൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക, പഠിക്കുന്ന സമയത്ത് ഫോണൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക, പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. നമ്മൾ ഒരു മണിക്കൂർ പഠിച്ചാൽ മതി ഒരു ദിവസം, പക്ഷെ ആ പഠിക്കുന്ന ഒരു മണിക്കൂർ നമ്മൾ പഠിക്കുന്നതിന് മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യണം. അതിനിടയിൽ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അല്ലാതെ 4-5 മണിക്കൂർ ഇരുന്ന് പഠിച്ചു, അതിനിടയിൽ കുറേ ഫോൺ നോക്കി, കുറേ ടി വി നോക്കി, വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തകളായിട്ട് ഇരുന്നിട്ട് 5 മണിക്കൂർ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ 1 മണിക്കൂറാണെങ്കിലും അത് വേറെ ഒന്നിലും ശ്രദ്ധ കൊടുക്കാതെ കറക്റ്റായിട്ട് ഇരുന്ന് പഠിച്ചാൽ എന്താണ്, അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഈ മടിമാറ്റ അല്ലെങ്കിൽ ഉറക്കം വരാതിരിക്കാനുള്ള അടുത്തൊരു ടെക്നിക്കാണ്, നമ്മൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊരു അലാറം സെറ്റ് ചെയ്യാം. എന്തിനാന്ന് വെച്ചാൽ നമ്മളൊരു ടോപ്പിക് എടുത്ത് വായിച്ചു, 15 മിനിറ്റ് വായിക്കുമ്പോഴത്തേന് ഒരു അലാറം അടിച്ചു. അപ്പം നമ്മളൊന്ന് ബ്രേക്ക് എടുത്തു അല്ലെ, കുറച്ച് നേരം ഒന്ന് ബ്രേക്ക് എടുത്തു, വീണ്ടും വന്നിരുന്നു, 15 മിനിറ്റിന് ഒരു അലാറം സെറ്റ് ചെയ്യാം. നമ്മൾ 15 മിനിറ്റ് വായിക്കും, വീണ്ടും അലാറം അടിക്കും, അപ്പോൾ ഒന്ന് ബ്രേക്ക് എടുക്കുക. എന്തിനാണ് ഇങ്ങനെ ബ്രേക്ക് എടുക്കുന്നതെന്ന് അറിയുമോ, നമ്മൾ ഒരൊറ്റടിക്ക് ഇരുന്നിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം വായിക്കുന്ന കാര്യം നമ്മുടെ മനസ്സിൽ നിൽക്കും, അവസാനത്തെ ഭാഗവും നമ്മുടെ മനസ്സിൽ നിൽക്കും. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു സിനിമ കണ്ടു എന്ന് വിചാരിക്കുക, നമ്മൾ ആദ്യം നല്ല ഇൻട്രസ്റ്റോടു കൂടിയിട്ട് നമ്മൾ തുടക്കം കാണുമ്പോൾ ആ തുടക്കം നമ്മുടെ മനസ്സിലുണ്ടാവും, ക്ലൈമാക്സും നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷെ അതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലുമൊക്കെ സീനുകൾ നമ്മളോട് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, നമുക്ക് മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കുന്ന കാര്യം. നമ്മൾ പഠിക്കാനായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്ന ആ തുടക്കം നമുക്ക് നല്ലപോലെ ഓർമ്മയുണ്ടാവും, ലാസ്റ്റ് എൻഡ് ചെയ്യുന്നതും ഓർമ്മയുണ്ടാവും, ഇടയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വിട്ടുപോകും. അതെന്തുകൊണ്ടാണ്, ഒരൊറ്റ ഇരിപ്പിന് എല്ലാം കൂടെ വലിച്ചു കയറി പഠിക്കുമ്പോഴാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പം നമ്മൾ ഈ 15 മിനിറ്റ് കൂടുമ്പോൾ ഓരോ അലാറം വെച്ചിട്ട് നമ്മളൊന്ന് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ബ്രേക്കിന് ശേഷവും വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫ്രഷ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കുറച്ചുകൂടെ നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടാനായിട്ടും പിന്നെ നമുക്ക് ഉറക്കം വരും. കുറേ നേരം ഇരുന്ന് വായിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഉറക്കം വരും. അപ്പോൾ ആ ഉറക്കം വരുന്നത് ഇല്ലാതാക്കാനായിട്ടും ഈ ബ്രേക്ക് എടുത്ത് പഠിക്കുന്ന കാര്യം വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സോ കഴിയുമ്പോൾ അലാറം അടിക്കുന്നത് പോലെ സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താണ് ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും വന്ന് വായിക്കുമ്പോൾ കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കൂടും, നമ്മൾ ആദ്യം വായിച്ച കാര്യങ്ങൾ ഒന്നുകൂടി എഫക്റ്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ നിന്നോളും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉറക്കം വരലും പഠിക്കാനുള്ള മടിയും എല്ലാം നമുക്ക് മാറ്റിവെക്കാനായിട്ട് പറ്റും. പിന്നെ മടി മാറ്റാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു കാര്യം ചെയ്യണമെന്നുള്ള ചിന്ത ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന മടിയൊന്നും വരില്ല.
ഇപ്പോൾ നോക്കുക, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എന്താണ് സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നൊരു പരിപാടി ഉണ്ട് അല്ലേ. അപ്പോൾ ടൂറ് പോകുന്നൊരു പരിപാടി ഇപ്പോൾ നാളെയാണ് പോകുന്നത്, കാലത്ത് ഒരു 5 മണിയാകുമ്പോഴത്തേനും സ്കൂളിൽ എത്തണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 3 മണിയാകുമ്പോഴത്തേനും റെഡിയായിരിക്കും. കാരണം എന്താണ്, ആ ടൂറ് പോകണം എന്നുള്ള ഇൻട്രസ്റ്റ് നമ്മുടെ മനസ്സിൽ അത്രയും എന്താണ് അത്രയും ഇൻട്രസ്റ്റ് ആണ് നമുക്ക് അല്ലേ. അപ്പോൾ അതിനോട് നമുക്ക് താല്പര്യം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നമ്മുടെ മൈൻഡിൽ ചിലപ്പോൾ ആ രാത്രി ഉറങ്ങുക പോലും ഇല്ല. നാളെ അവിടെ പോകണം, എത്ര മണിക്ക് പോകണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങും ഒക്കെ ആയിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. നമ്മൾ സമയമായോ സമയമായോ എന്നുള്ളത് ചിന്തിച്ചിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അപ്പം നമുക്ക് കാലത്ത് എണീക്കാൻ ഒരു മടിയില്ലല്ലോ, നമ്മൾ ചാടി എണീറ്റ് പുറപ്പെട്ട് പോകും. അപ്പോൾ അതെന്തുകൊണ്ടാണ്, നമുക്ക് ആ ടൂറ് പോകുന്നതിനുള്ള ഇൻട്രസ്റ്റ് ആണ്. അപ്പം നമ്മൾ പഠിക്കുന്ന കാര്യവും നമ്മൾ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നമുക്ക് വേണം എന്ന ചിന്തയോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ഓട്ടോമാറ്റിക് ആയിട്ട് കാലത്ത് എണീക്കാനും പഠിക്കാനും ഒക്കെ സാധിക്കും. അപ്പം നമുക്ക് വേണം എന്നുള്ള ചിന്ത ആത്മാർത്ഥതയോടുകൂടിയിട്ട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യവും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മാർത്ഥതയുള്ളതായിരിക്കണം. നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും എല്ലാ മടിയും മാറ്റിവെച്ച് പഠിക്കാനായിട്ടും പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.